ആദാമിന്റെ മകൻ അബു എന്ന സിനിമയിലൂടെ ഹാസ്യ നടനായി മലയാള സിനിമയിലെത്തിയ സലീമേട്ടൻ ഇപ്പോൾ നമ്മുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് വിത്ത് എ നാഷണൽ അവാർഡ് ദാറ്റ് ഹി റിസീവ്ഡ് സോ ഡെഫിനറ്റ്ലി ദി ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ഓഫ് ലാസ്റ്റ് ഇയർ ഹു എൽസ് ബട്ട് ദി നാഷണൽ അവാർഡ് വിന്നർ സലീം കുമാർ നല്ലൊരു കൈ കൊടുക്കാം കം ഓൺ ഐ ഡോണ്ട് തിങ്ക് വി ഗെറ്റ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ഓപ്ഷൻ എനഫ് ഈ ഒരു അവസരത്തിൽ പ്രവാസി മലയാളികളോടും ഏഷ്യനോടും അവർക്ക് ഇഷ്ടമോടും സ്നേഹം പറഞ്ഞ എന്റെ സഹോദരി സഹോദരന്മാര് ഇന്നലെ ഞാനും സിയാദക്കി കൂടി ഒരു ഫ്ലൈറ്റിൽ വരുമ്പോൾ ഇങ്ങനൊരു ദുരിതം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിനും എനിക്ക് ഇങ്ങനൊരു അവാർഡ് തരാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടാവുമെന്ന് ഞാൻ ആ തുശങ്കു സ്വർഗത്തെ വെച്ച് ഒരിക്കലും പോലും ചിന്തിച്ചില്ല. ആ ദൈവത്തിന്റെ ഓരോ അല്ലെങ്കിൽ നിമിത്തങ്ങളാണത്. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് എനിക്ക് ചോദിച്ചു, നിങ്ങൾ എന്ത് പറയുന്നു ഈ നാഷണൽ അവാർഡിനെ കുറിച്ചോ? ഞാൻ പറഞ്ഞു, ഞാൻ മലയാളിയാണ്, മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും നാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. അവരുടെ അഭിനയം കണ്ട്, കാരണം എന്നെ പോലുള്ളവൻ ഇന്ത്യയിലുണ്ടാവില്ല, അഹങ്കാരത്തോട് പോയി പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലെല്ലാം നായകന്മാരാണ് ബെസ്റ്റ് ആക്ടർ, ഇന്ത്യൻ ബെസ്റ്റ് ആക്ടർ ആവുന്നെങ്കിൽ ഒരു കൊമേഡിയനായ ഞാനാണ് ഈ പ്രാവശ്യം ബെസ്റ്റ് ആക്ടർ ആയത്. അപ്പോൾ ഞങ്ങളുടെ മമ്മൂട്ടിയും മോഹൻലാലൊക്കെ എത്രയോ ബെസ്റ്റ് ആക്ടേഴ്സ് വായിക്കാൻ നിൽക്കുന്നു. അത് അഹങ്കാരത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയാൻ സാധിച്ചത് ഞാനും മലയാളിയായതിന്റെ പേരിലല്ല, കാരണം ഞാൻ അഭിനയം കണ്ടു പഠിച്ചതൊക്കെ അവരിൽ നിന്നാണ്. ഓരോ മലയാളികൾക്കും എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. പ്രത്യേകിച്ച് ഒ എൻ വി സാർജിക്കുന്ന ഈ വേദിയിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ പഠിച്ചാണ് ഒരു മലയാളം ബി എക്കാരനൊക്കെ ആയത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്നിയിരിക്കുന്ന ഈ വേദിയിൽ വെച്ച് ഈ ഒരു അവാർഡ് വാങ്ങിക്കാൻ സാധിച്ചതിൽ ഞാൻ സർവശക്തനോട് നന്ദി രേഖപ്പെടുത്തുന്നു, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിനോട്. കാരണം ഏഷ്യാനെറ്റ് എനിക്കൊരു കുടുംബമാണ് എൻ്റെ, എന്നെ ഞാനാക്കിയതൊക്കെ ഒരുപാടല്ല, എല്ലാ പങ്കുള്ളത് ഏഷ്യാനെറ്റിനാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ ഏഷ്യാനെറ്റിനോട് ഞാൻ നന്ദി പറയില്ല, കാരണം എൻ്റെ കുടുംബമാണ് ഏഷ്യാനെറ്റ്. ഒരു ഗതിയില്ലാത്ത സമയത്ത് എനിക്ക് അന്നത്തിന് വകുന്നൊരു ഒരു സ്ഥാപനമായിരുന്നു ഏഷ്യാനെറ്റ്. അപ്പൊ ആ ഏഷ്യാനെറ്റിനോട് നന്ദി പറയുക എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടൊരു ചാനലിൽ പറഞ്ഞ പോലെ എൻ്റെ അച്ഛനോടും അമ്മയോടും നന്ദി പറയുന്നതിന് തുല്യമായിരിക്കും. അച്ഛനോടും അമ്മയോടും ആരും നന്ദി പറയാറില്ല, അതുപോലെ തന്നെ ഏഷ്യാനോടും ഞാൻ നന്ദി പറയുന്നില്ല. സ്നേഹപൂർവ്വം നിങ്ങളുടെ നിങ്ങളുടെ മാത്രം സന്നിധമാണ്. Well, നമ്മളുടെ ഈ സെറ്റ് ഓഫ് അവാർഡ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ ട്രസ്റ്റ് മീ, വി ഗോട്ട്